നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത പ്രതിഷേധ രംഗങ്ങളാണ് ഇന്ന് കൊല്ലത്ത് രാഷ്ട്രീയ കേരളം കണ്ടത്. ഗവർണർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ഗവർണർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം പിന്നിൽ മുഖ്യമന്ത്രി എന്ന് ഗവർണർ ആരോപിച്ചു. മുഖ്യമന്ത്രിയാണ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തുകയുണ്ടായി. ദൂരെ നിന്നും കരിങ്കൊടി കാണിക്കുന്നതിലല്ല പ്രശ്നം, മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ചത്. സ്വാമി സദാനന്ദ ആശ്രമത്തിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ഗവർണർ. ഇവിടെ എത്തിയപ്പോൾ ചില ആളുകൾ തന്റെ കാറിനു നേരെ ആക്രമണം നടത്തിയെന്നാണ് ഗവർണർ ആരോപിച്ചത്. നിശ്ചിത അകലം പാലിച്ച് കരിങ്കൊടി കാണിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ചിലർ കാറിന്റെ തൊട്ടടുത്ത് എത്തിയതോടെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പോലീസ് FIR പ്രകാരം 17 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവിടെ എത്ര പോലീസുകാർ ഉണ്ടായിരുന്നു? മുഖ്യമന്ത്രിയാണ് ഇതുവഴി കടന്നു പോകുന്നതെങ്കിൽ കരിങ്കൊടി ഏന്തിയ പ്രതിഷേധക്കാരെ കാർ ആക്രമിക്കാൻ അനുവദിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. പോലീസിനെ വഴിചാരുകയല്ല, മുഖ്യമന്ത്രിയാണ് നിയമലംഘനത്തിന് കൂട്ടു നിൽക്കുന്നത്. നിയമം ലംഘിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. പ്രതിഷേധക്കാർ പാർട്ടിയുടെ ദിവസ വേതനക്കാരാണ്. 50 പ്രവർത്തകരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ എത്തുന്നതിന് മുമ്പ് പോലീസിന് പ്രതിഷേധക്കാരെ നീക്കാമായിരുന്നു, പക്ഷെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ പോലീസുകാർ അത് ചെയ്തില്ല. തിരുവനന്തപുരത്ത് വെച്ച് പ്രവർത്തകർ തന്റെ കാർ തകർത്തിരുന്നു. ഇത്തരത്തിലായിരുന്നു അദ്ദേഹം പൊട്ടിത്തെറിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ. കൊല്ലം നിലമേൽ ഗവർണർക്ക് നേരെയുള്ള SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്നാണ് നാടകീയ രംഗങ്ങൾ രാഷ്ട്രീയ കേരളം കണ്ടത്. പ്രതിഷേധക്കാർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ ഗവർണർ റോഡരികിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. 10:45 പ്രതിഷേധം തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം കുറേ നേരം റോഡിൽ കസേര ഇട്ടിരുന്ന ശേഷം, പ്രതിഷേധിച്ച ശേഷം അദ്ദേഹം മടങ്ങിപ്പോയി. അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് പരാതിപ്പെട്ടു ഗവർണർ. മാത്രമല്ല പ്രധാനമന്ത്രിയെ വിളിക്കാനും ആവശ്യപ്പെട്ടു. വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ തന്നെ തുടർന്നായിരുന്നു ഗവർണർ ഇത്തരത്തിൽ പ്രതിഷേധം അഴിച്ചുവിട്ടത്. പോലീസിനോടും ഗവർണർ കോപിതനായി. പോലീസ് സ്വയം നിയമം ലംഘിക്കുന്നുവെന്നും ഗവർണർ പോലീസിനെ ശകാരിച്ചു. 50 പ്രവർത്തകരുണ്ടായിരുന്നുവെന്ന് ഗവർണർ ചൂണ്ടിക്കാണിച്ചു. വരൂ എന്ന് പറഞ്ഞാണ് ഗവർണർ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. 17 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തെ തുടർന്ന് കൂടുതൽ പോലീസുകാർ നിലമേലിലേക്ക് എത്തി പ്രതിഷേധക്കാരെ ദൃശ്യങ്ങൾ പരിശോധിച്ച് അറസ്റ്റ് ചെയ്യാൻ DGP നിർദ്ദേശം നൽകി. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തിന്റെ FIR കാണിക്കണമെന്ന ആവശ്യം ഗവർണർ ഉന്നയിക്കുകയുണ്ടായി. മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെ തല തല്ലിപ്പൊട്ടിക്കുന്നു, തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടപടിയില്ല എന്നും ഗവർണർ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.